പറയുന്നത് ചക്കപ്രഥമൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഈ ചക്കപ്രഥമൻ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. ചിലർ ചക്ക വരട്ടിയെടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് പ്രഥമൻ വെക്കുന്നത്. ഞാനിന്ന് ഫ്രഷ് ചക്കപ്പഴം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കപ്പഴം നോക്കിയെടുക്കാം. ഇത് ക്ലീൻ ചെയ്തിട്ട് അകത്തെ ചക്കക്കുരുവൊക്കെ കളഞ്ഞു വെക്കാം. ഇത് 40 ചക്കച്ചുളയാണുള്ളത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 500 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ അരിച്ച് തന്നെ എടുക്കണം, അതിനകത്തുള്ള പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അരിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഈ ചക്കപ്രഥമൻ സാധാരണ നല്ലോണം ശർക്കര ചേർത്ത് നല്ല മധുരത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 1/2 കിലോ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പ്രഥമന് നല്ല മധുരമായിരിക്കും. നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. 3-ാം പാല്, അതായത് ഏറ്റവും കട്ടി കുറഞ്ഞ പാല് 1 കപ്പ് വേണം. പിന്നെ 2-ാം പാല് 1 കപ്പ്, കുറച്ചും കൂടി കട്ടിയുള്ള പാലാണ്. പിന്നെ 1-ാം പാല്, നല്ല കട്ടി തേങ്ങാപ്പാല് 1/2 കപ്പ് വേണം. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഏലക്കയുടെ പൊടിയുമാണ് ചേർക്കുന്നത്. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂണും ജീരകത്തിൻ്റെ പൊടി, ജീരകം വറുത്ത് പൊടിച്ചതാണ്, 1/2 ടീസ്പൂണുമാണ് ചേർക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ചുക്കുപൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ചുക്കുപൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. പിന്നെ കുറച്ച് മുന്തിരിങ്ങയും കശുവണ്ടിയും വേണം. ഇതിന് കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് നെയ് വേണം, 1/2 ടേബിൾ സ്പൂൺ നെയ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചക്കപ്പഴം ഒന്ന് വേവിക്കാൻ പോവാണ്. അത് നമ്മൾ ഈ 3-ാം പാല് ചേർത്തിട്ടാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ചക്കപ്പഴം പ്രഷർ കുക്കറിലേക്ക് മാറ്റി. ഇത് കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്തോട്ട് നമുക്ക് 3-ാം പാല് ചേർക്കാം. 1 കപ്പ് 3-ാം പാലാണ്. ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരെ വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ചക്ക നല്ലോണം വെന്തുടയണം. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിലോട്ട് വെക്കാൻ പോവാണ്. വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 വിസിൽ വരെ വേവിക്കാം. ഞാനിതൊരു 4 വിസിൽ വരെ വേവിച്ചു. ഇത് നമുക്ക് തുറന്നു നോക്കാം. വേണ്ട, ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വെന്ത്, ശരിക്കും ഒരു പേസ്റ്റ് പോലെ തന്നെ ആവണം അത്. ഇത് കുറച്ച് നേരം ഒന്ന് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ച ചക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചതാണ്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കാൻ പോവാണ്. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചക്കപ്പഴം വെന്തിട്ട് നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ചേർത്ത് ആ 3-ാം പാല് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് അടച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ചക്കപ്പഴം അരച്ചെടുത്തു. ഉണ്ടോ, നല്ല തരിയില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനി നമ്മൾ ശർക്കര ചേർത്ത് വരട്ടിയെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ പായസം തയ്യാറാക്കുന്ന പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച ചക്കപ്പഴം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. 1/2 കിലോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്, അത് ചേർക്കാം. ഈ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല ലൂസായിട്ട് തോന്നും, പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇത് വരട്ടിയെടുക്കണം. അതിന് കുറച്ച് സമയം എടുക്കും, ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും. തീ കുറച്ച് വെച്ചിട്ട് വരട്ടിയെടുക്കാം. ആ ശർക്കര നന്നായിട്ട് വറ്റി വരണം. ഇത് നല്ല കുറുകിയ ഒരു പരുവത്തിൽ വേണം വരാനായിട്ട്. സാധാരണ നമ്മൾ ചക്ക വരട്ടുന്ന പോലെ നല്ല ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുറുകി നല്ലോണം ഒന്ന് തിക്കായിട്ട് വന്നാൽ മതി. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട്, തീരെ കുറയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചും കൂടി താഴ്ത്തി വയ്ക്കാം. പിന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇളക്കണം എന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയാവും. ആ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയാൽ മതി. അപ്പം അതിനു മുമ്പ് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി.
ഈ സമയത്ത് ഇത് നല്ല ലൂസ് ആയിട്ട് ആയിരിക്കും ഇരിക്കുന്നത് ഇപ്പോ കണ്ടോ ഇത് കുറച്ച് തിക്ക് ആയിട്ടുണ്ട് കണ്ടോ നല്ലോണം ഒന്ന് കട്ടി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം പിന്നെ നമ്മൾ ഇളക്കാതിരുന്ന അത് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും കുറച്ച് നേരം കൂടി നമുക്ക് ഇത് ഇങ്ങനെ ഇട്ടൊന്ന് വറ്റിച്ചെടുക്കാം അതിനു ശേഷം നമുക്ക് രണ്ടാം പാല് ചേർക്കാം ഇപ്പോൾ ഇത് ശർക്കര നന്നായിട്ട് വറ്റിച്ചെടുത്തു നല്ല കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് രണ്ടാം പാല് ചേർക്കുന്നതിന് മുമ്പ് ഒരല്പം നെയ്യ് ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത് നെയ്യ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം നെയ്യ് ചേർത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വരട്ടിയെടുക്കാം ഇപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുത്തു ഇത്രയും മതിയാവും ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ടാം പാല് ചേർക്കാം ഒരു കപ്പ് രണ്ടാം പാലാണ് ചേർത്തത് ഇനി ഈ പാല് കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി നമ്മൾ സാധാരണ രണ്ടാം പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കുമല്ലോ അത് വറ്റി വരാനായിട്ട് പക്ഷേ ഈ ചക്ക നല്ലോണം നമ്മൾ അരച്ച് നല്ല കുറുക്കി എടുത്തിരിക്കുന്ന കാരണം ഒരുപാട് അങ്ങനെ വറ്റിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മതി ഈ തേങ്ങാപ്പാല് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ വറ്റിച്ചെടുത്തു ആ തേങ്ങാപ്പാൽ ശർക്കരയുടെ കൂടെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏലക്കാപ്പൊടിയും ജീരകം വറുത്ത് പൊടിച്ചതും ചേർക്കാം നിങ്ങൾ ചുക്കുപൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഫ്ലേവർ നല്ലോണം ആ പായസത്തിൽ പ്രഥമനിൽ പിടിക്കണം ഇപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒന്നാം പാല് ചേർക്കാം കട്ടിപ്പാല് അരക്കപ്പ് ഒന്നാം പാല് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല അധികം നമ്മൾ വറ്റിച്ചെടുക്കുകയും വേണ്ട ആ പാല് പ്രഥമനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒന്ന് ആവി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ ചക്കപ്രഥമൻ റെഡിയാണ് ഇതിനകത്തേക്ക് നമുക്കിനി കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്ത് ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം നെയ്യ് ചൂടാവുമ്പോൾ കശുവണ്ടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അതിൻ്റെ ആ കശുവണ്ടിയുടെ നിറം ഒന്ന് മാറുന്നത് വരെ നമുക്കത് വരട്ടിയെടുക്കണം നിങ്ങൾ തേങ്ങാക്കുത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നെയ്യിൽ വരട്ടി വേണം ചേർക്കാനായിട്ട് ഇതിൻ്റെ നിറം മാറിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കിയുള്ള നെയ്യിൽ നമുക്ക് മുന്തിരിങ്ങ വറുത്തെടുക്കാം ഇനി നമുക്ക് ഈ മുന്തിരിങ്ങയും കശുവണ്ടി ഈ പ്രഥമനിലോട്ട് ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങയുടെയും കശുവണ്ടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ചിലർക്ക് ഒത്തിരി കശുവണ്ടിയൊക്കെ ഉള്ളതായിരിക്കും ഇഷ്ടം അപ്പം നമ്മുടെ ചക്കപ്രഥമൻ റെഡിയാണ് ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മധുരമുള്ള പ്രഥമനാണിത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ പഴം ചേർത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് തയ്യാറാക്കാൻ നല്ല ടേസ്റ്റിയുമാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും